ഐപിഎല്ലിൽ എല്ലാ ടീമുകളും തന്നെ ചുരുങ്ങിയത് രണ്ടോ അതിലധികമോ മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. ചില ടീമുകൾ വലിയ മുന്നേറ്റം നടത്തിയെങ്കിലും വൻ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന മറ്റു ചിലർ അങ്ങേയറ്റം നിരാശപ്പെടുത്തുകയായിരുന്നു. ഐപിഎല്ലിൽ ഇന്നലെ രാജസ്ഥാൻ ഡൽഹി പോരാട്ടമായിരുന്നു ആദ്യം അരങ്ങേറിയത്. അതിൽ 57 റൺസിന് രാജസ്ഥാൻ വിജയം നേടുകയായിരുന്നു. രാത്രി നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇതിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ മുന്നോട്ട് വെച്ച 158 റൺസ് എന്ന വിജയലക്ഷ്യം ചെന്നൈ 11 പന്ത് ബാക്കിയിരിക്കെ മറികടന്നു. 7 വിക്കറ്റിനായിരുന്നു ചെന്നൈ വിജയം നേടിയത്. ഇതോടെ ഐപിഎൽ പോയിന്റ് പട്ടികയിലും വലിയ മാറ്റങ്ങളാണ് വന്നത്. പോയിന്റ് പട്ടികയിൽ ആദ്യസ്ഥാനം രാജസ്ഥാൻ കൈയടക്കിയപ്പോൾ ചെന്നൈ വിജയത്തോടെ ആദ്യ നാലിലേക്ക് മുന്നേറി. ഐപിഎല്ലിലെ പുതിയ പോയിന്റ് പട്ടിക ഇങ്ങനെയാണ്. രാജസ്ഥാൻ റോയൽസ് ആണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. പങ്കെടുത്ത 3 മത്സരത്തിൽ 2 വിജയം നേടിയ ടീം 1 പരാജയപ്പെട്ടു. 2.067 എന്ന നെറ്റ് റൺ റേറ്റോടെ 4 പോയിന്റാണ് അവർ നേടിയത്. ലക്നൌ സൂപ്പർ ജയന്റ്സ് ആണ് രണ്ടാമത്. പങ്കെടുത്ത 3 മത്സരത്തിൽ 2 വിജയം നേടിയ ടീം 1 പരാജയപ്പെട്ടു. 1.358 എന്ന നെറ്റ് റൺ റേറ്റോടെ 4 പോയിന്റ് അവർ നേടിയിട്ടുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസ് ആണ് മൂന്നാമത്. പങ്കെടുത്ത 2 കളിയിലും വിജയം നേടിയ ഗുജറാത്ത് 0.700 എന്ന നെറ്റ് റൺ റേറ്റോടെ 4 പോയിന്റ് നേടിയിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് നാലാമത്. പങ്കെടുത്ത 3 കളിയിൽ 2 വിജയം നേടിയ ചെന്നൈ 1 പരാജയപ്പെട്ടു. 0.356 എന്ന നെറ്റ് റൺ റേറ്റോടെ 4 പോയിന്റ് അവർ നേടിയിട്ടുണ്ട്. പങ്കെടുത്ത 2 കളിയിലും വിജയം നേടിയ പഞ്ചാബ് കിങ്സ് അഞ്ചാമതാണ്. 0.333 എന്ന നെറ്റ് റൺ റേറ്റോടെ 4 പോയിന്റ് അവർ നേടിയിട്ടുണ്ട്. കൊൽക്കത്തയാണ് ആറാം സ്ഥാനത്ത്. പങ്കെടുത്ത 2 കളിയിൽ 1 വിജയം നേടിയ ടീം 1 പരാജയപ്പെട്ടു. 2.056 എന്ന നെറ്റ് റൺ റേറ്റോടെ 2 പോയിന്റ് അവർ നേടിയിട്ടുണ്ട്. പങ്കെടുത്ത 2 മത്സരത്തിൽ 1 വിജയം നേടുകയും 1 പരാജയപ്പെടുകയും ചെയ്ത RCB ആണ് ഏഴാമത്. -1.256 എന്ന നെറ്റ് റൺ റേറ്റോടെ 2 പോയിന്റ് RCB നേടിയിട്ടുണ്ട്. ഇതുവരെയും ഒരു വിജയം പോലും നേടാനാവാത്ത മുംബൈ 8-ാമതും ഡൽഹി 9-ാമതും ഹൈദരാബാദ് 10-ാമതുമാണ്.